അപ്പൊ നമ്മളിത് ഈ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്റെയും പപ്പയുടെയും ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഞങ്ങളിത് വീട്ടിൽ എത്തിയിട്ടുണ്ട്. വീട്ടിലാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കേട്ടോ. രാവിലെ ഞങ്ങൾ എത്തിയത് ഇവിടെ ഇല്ല. കല്ലു കല്ലൂസ് കല്ലൂസ് ഒന്നും പറയണ്ടോടെ ഇരിക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു. എങ്ങനെയുണ്ടോ നോക്കി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ഇടയ്ക്ക് വേറെ വാങ്ങിച്ചേരാവേ, അടുത്ത പുറത്തിടയ്ക്ക് വേറെ വാങ്ങിച്ചേരാവേ. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട്. താങ്ക്യൂ ഒന്നുമില്ലേ, നിന്നെന്തിനാ പോക്കറ്റ് വെക്കുന്ന എനിക്ക് മനസ്സിലാകാത്തെ. പിന്നെ മമ്മി പപ്പ എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു കേട്ടോ വന്നപ്പോ. വന്ന് കയറിയപ്പോ എന്തായാലും ഗിഫ്റ്റാ, വന്നപ്പോ തന്നെ എടുത്തു തന്നാർന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അടിപൊളി അടുത്ത സാധനം, രണ്ട് ഗിഫ്റ്റ് അല്ലല്ലോ, ബാക്കി കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ എന്ത് ചെയ്യും. സർപ്രൈസ് ആയിട്ട്, ഭയങ്കര സർപ്രൈസ് ആയിട്ട് കിട്ടിയതാ. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരു നല്ല കളറും ആയിരുന്നു കേട്ടോ. അപ്പൊ തന്ന ആൾക്ക് ആളുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല കേട്ടോ, കാരണം ആൾക്ക് ഇഷ്ടമല്ല പേര് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരുപാട് 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 താങ്ക് യു. എത്ര സ്പെഷ്യൽ ആയി മമ്മി. ആയി വരുന്നു, ബിരിയാണിക്കുള്ള അരി ഇവിടെ റെഡി ആവുന്നു, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഗോതമ്പ് പായസം. കല്ലൂസിന്റെ ഭർത്താവിടെ പായസം ശരിക്കും കുടിക്കാൻ പറ്റിയില്ല ആ തിരക്കിന്റെ ഇടയ്ക്ക്. ഇതങ്ങ് ഇരുന്നങ്ങ് കുടിക്കാല്ലേ. ചിക്കൻ കറി സർലാത സംഭവമൊന്നും ആയില്ലല്ലോ, അരി ഇടാൻ പോകുന്നേ ഉള്ളൂ. കല്ലൂസി തന്നെ പരിപാടി, ഇതെവിടുന്ന് മേടിച്ചേ. അപ്പൊ ദേ ആദ്യത്തെ സ്പെഷ്യല് വന്നിട്ടുണ്ട് കേട്ടോ. പായസം ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തതാ കേട്ടോ. മമ്മി അവിടെ തകതയായിട്ട് പണിയില്ല. അടിപൊളി കറക്റ്റ് മധുരോ. അവിടെ എന്നെ പറ്റിയെന്ന് വെച്ചാൽ ഒന്നും അറിയുമ്പോഴത്തെ ഞാനാണ് സാധനങ്ങളൊക്കെ പോയി മേടിച്ചത്, അത് പറ്റിപ്പോയ. പക്ഷേ അതവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ബിരിയാണി റൈസ് ഒക്കെ ഞാൻ തന്നെ പോയി മേടിച്ചത്, അത് നല്ലതല്ലായിരുന്നോ. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റൈസ് ഇട്ടു, നെയ്യ് ഒഴിച്ചു, കുറച്ച് മഞ്ഞച്ചോറിട്ടു. വീണ്ടും മമ്മി എന്നാ വയ്ക്കണേ, ഇതാണ് എസൻസ്. പിന്നെ നെക്സ്റ്റ് ലെയർ സവോള വറുത്തതും കഷ്ണട്ടും അതൊന്നും ഇടുന്നില്ല ഇപ്പോൾ. നല്ല സ്മെല് വരുന്നുണ്ട് എസൻസിന്റെ. സവോള വറുത്തത് ഇട്ടു, പിന്നെ കാഷ്നട്ട് മുന്തിരി, പിന്നെ ഇതുപോലെ തന്നെ ലെയർ തിരിച്ചെടുക്കൂല്ലേ. അപ്പോൾ വന്ന് എന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ പപ്പടം കാച്ചാൻ പോകും. വന്നപ്പോഴേ പപ്പടം കാച്ചാൻ പോകണോ? വന്നപ്പോഴല്ലേ ഡ്രസ് ഒക്കെ മാറി. മമ്മിയൊക്കെ നമുക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കാൻ എന്തായാലും സമയം വെയിറ്റ് ചെയ്തല്ലേ. നമ്മള് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിട്ട് നമ്മള് വരാൻ വേണ്ടിട്ട് അവര് വെയിറ്റ് ചെയ്തു.
കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പപ്പട ഇടുവോ? പപ്പട എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാവണം പപ്പട ആണെങ്കിൽ. പപ്പടത്തിന് വെള്ളമേന്റെ ഇടല് എനിക്ക് അറിയാമല്ലേ. പപ്പടത്തിന് പപ്പടത്തിന് ഇത് രണ്ട് ആവശ്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ബിരിയാണിക്കും കഴിക്കണം, പായസത്തിന് പപ്പടം പഴം, സേമിയ പായസം. സേമിയ പായസം ഒന്നും അല്ല, ഗോതമ്പ് പായസം. ഓഹോ, അല്ല അടിപൊളി സൂപ്പർ പായസം. അടപ്രഥമൻ ഉണ്ടാക്കാൻ പറ്റില്ല മമ്മി? അടപ്രഥമനാണെങ്കിൽ ആ പാക്കറ്റ് പിടിച്ചിട്ടാ തരുന്നുണ്ട്. മിക്സില്ലേ? വൺ വർക്കുകളിലാണ് രണ്ടുപേരും. വണ്ടിയിരുന്ന് ചുമ്മാ ഇരിക്കുമല്ലായിരുന്നു, അപ്പൊ കുഴപ്പമില്ല. റെസ്റ്റ് എടുത്തല്ല വന്നേ. മമ്മി കേക്കുന്നുണ്ടോ? മമ്മി പപ്പടം കഴിച്ചാണ് മടുത്തത്. പെട്ടെന്നാക്ക് വിശക്കുന്നു. നമ്മുടെ ലാസ്റ്റ് അവസാനത്തെ പരിപാടിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയും റെഡിയായി. അവിടുത്തെ ബർത്ത്ഡേക്കും ബിരിയാണി ആയിരുന്നു, ഇവിടുത്തെ ബർത്ത്ഡേക്കും ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. ഇനി മമ്മി എന്നാ ഉണ്ടാക്കാൻ പോണേ? സർലാസ മെയിൻ ഐറ്റം. ഇനി പപ്പടം കാണും. അപ്പം ഇത് സർപ്രൈസായ ഡിസൈൻ കേക്കും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടില്ല, ഓർഡർ ചെയ്ത് ഓൾറെഡി ഇവിടെ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നതിന് മുന്നേ. ഞാനറിഞ്ഞില്ല, ഞാനും പപ്പ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങളറിയാതെ മമ്മിയും ഇച്ചായനും കൂടെ ചെയ്ത് വെച്ച പരിപാടിയാണ് കേട്ടോ. അപ്പം ഇതേ അടിപൊളി കേക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും പപ്പയും കൂടെ കൂടി ഇനി മുറിക്കാൻ പോവാണ് കേട്ടോ. രണ്ടുപേരും കുറച്ചോ ഇതേ നമ്മുടെ മമ്മി ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ബിരിയാണി, ചിക്കൻ, പപ്പടം, സർലാസ്, അച്ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിന് ബർത്ത്ഡേ സ്പെഷ്യൽ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതെന്നെ ചെയ്യണകല്ലോ? അപ്പൊ വരച്ചെടുത്തോ? ഇതാരാ വാങ്ങി തന്നേ? അപ്പ വാങ്ങിച്ചെന്നാണോ? ഇത് കളറ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി തന്ന കേട്ടോ. ആണോ ചൂടോ? ഒരുപാട് വിഷസും അല്ലെ കേക്കോടൊക്കെ കഴിഞ്ഞു, പിന്നെ ഗിഫ്റ്റുകളൊക്കെ കിട്ടി. അപ്പൊ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു. പേഴ്സണലായിട്ട് അല്ലാതെയൊക്കെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. അപ്പോ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. തല്ലു ബൈ ബൈ പറ. അങ്ങോട്ട് നോക്കി പറഞ്ഞേ. ബൈ ബൈ.